സിറിയൻ പ്രസിഡന്റ് ദുരൂഹമായ അപ്രത്യക്ഷമായ ഈ വാർത്ത ഏറ്റവും അധികം നടുക്കം സൃഷ്ടിക്കുകയാണ് പശ്ചിമേഷ്യയിൽ സിറിയയുടെ തലസ്ഥാനം വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്തായിരുന്നു ഡെമാസ്കസ് വിമാനത്താവളത്തിൽ നിന്നും ഒരു സിറിയൻ വിമാനം പൊടുന്നനെ പറന്നുയർന്നത് അത് മറ്റാരുമായിരുന്നില്ല പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചന നേരത്തെ ലഭിച്ചിരുന്നു ഫ്ളൈറ്റ് റഡാർ വെബ്സൈറ്റിൽ നിന്നുള്ള ഡേറ്റ അനുസരിച്ചും അക്കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ആ പറന്നുയർന്ന വിമാനത്തിൽ അസദ് ഉണ്ടായിരിക്കണം വിമാനം തുടക്കത്തിൽ സിറിയുടെ തീരപ്രദേശത്തേക്കാണ് പറഞ്ഞത് പിന്നീട് അസദിന്റെ അലവൈറ്റ് ഉഭാഗത്തിൽപ്പെടുന്ന ശക്തി കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പറന്നുയർന്നതും പക്ഷെ പൊടുന്നനെ ഒരു യു ടേൺ എടുത്ത് മാപ്പിൽ നിന്നും ആ വിമാനം അപ്രത്യക്ഷമാകുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് എതിർ ദിശയിലേക്ക് പറക്കുന്നതായി കണ്ടു ഒരിക്കലും ഒരു വിമാനം ആ രീതിയിലേക്ക് പറക്കാൻ സാധ്യതയില്ല ഒരു പക്ഷേ അങ്ങനെ പറക്കുന്നു അതിനുള്ള കാരണം ആ വിമാനത്തിന് എന്തെങ്കിലും യന്ത്ര തകരാറുണ്ടായി താഴേക്ക് പതിക്കുമ്പോഴായിരിക്കണം അല്ലെങ്കിൽ ഒരു ഒരാക്രമണം ഉണ്ടാകുമ്പോഴായിരിക്കണം എന്നാൽ വിമാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെയാണ് രക്ഷപ്പെടാനായി പ്രസിഡന്റ് ശ്രമം നടത്തിയെന്നും ആ വിമാനത്തെ വിമതർ വെടിവെച്ചിട്ടതായിട്ടുമുള്ള അഭ്യൂഹം പരന്നുകൊണ്ടിരിക്കുന്നത് വിമതർ ഡെമാസ്കസ് പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അസദ് ഐ എൽ സെവൻറ്റി സിക്സ് എന്ന എയർക്രാഫ്റ്റിൽ രക്ഷപ്പെട്ടത് ഈ വിമാനം ടേൺ എടുത്തതായി പറയപ്പെടുന്ന സമയത്ത് ബാഷർ യാത്ര ചെയ്യുകയായിരുന്ന വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി കാണണമെന്നും വിമാനം തകർന്നുവെന്നുമാണ് സൂചിപ്പിക്കുന്നത് റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ വിമാനം മൂവായിരത്തി അറുനൂറ്റി അൻപത് മീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിച്ച ശേഷം ലബനീസ് അതിർത്തിക്ക് സമീപത്തുള്ള ലബനീസ് വ്യോമാതിർത്തിക്ക് പുറത്തു വെച്ച് താഴേക്ക് പതിച്ചുവെന്നാണ് ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കേഴ്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്ലാറ്റ്ഫോമിലൂടെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് വിമാനം വെടിവിച്ചിട്ടതാകാമെന്നുള്ള സംശയം തന്നെയാണ് ഇതിലൂടെ ബലപ്പെടുന്നത് എൻജിൻ തകരാറായതെന്ന് മറ്റൊരു വാദം കൂടി നമുക്ക് പറയാവുന്നതാണ് രണ്ട് സാധ്യതകൾ മാത്രമാണുള്ളത് എന്തു തന്നെ ആയിരുന്നാലും വിമാനം താഴേക്ക് പതിച്ചാൽ പൊട്ടിത്തെറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ആ വിമാനത്തിനുള്ളിൽ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അഗ്നിക്കിരയാവുകയും വെന്ത് വെണ്ണീറാവുകയും ചെയ്യും നവംബർ അവസാനത്തോടുകൂടി വടക്ക് പടിഞ്ഞാറൻ സിറിയ ആസ്ഥാനമായിട്ടുള്ള നീക്കങ്ങൾ അത് പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധമുഖം കൂടി സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ നടത്തിയ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ആ കലുഷിതമായ അന്തരീക്ഷം സമാധാനത്തിന്റെ പാതയിലേക്ക് വരുമെന്ന പ്രതീക്ഷ ഉണ്ടായപ്പോൾ ഹമാസ് ബിന്ദികളെ വിട്ടയക്കുമെന്ന സൂചന നൽകിയപ്പോഴാണ് സിറിയൻ ആസ്ഥാനമായിട്ടുള്ള മേഖലകളിലേക്ക് പ്രത്യേകിച്ചും അലപ്പോ നഗരം അടക്കം പിടിച്ചെടുത്തുകൊണ്ട് വിമതർ അപ്രതീക്ഷിത നീക്കം നടത്തിയത് അതുതന്നെ അന്നു മുതൽ തന്നെ അസത്തിൻ്റെ പതനം നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു ഇതോടെ ഔദ്യോഗിക സേനാ വിഭാഗം വളരെ പെട്ടെന്ന് തന്നെയാണ് തകർന്നടിച്ചത് അസതിൻ്റെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും ഈ യുദ്ധത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും റഷ്യൻ വ്യോമസേന തുടക്കത്തിൽ തന്നെ ഈ തോൽവി മണത്തറിയുകയും പിന്നോട്ട് പോവുകയും ചെയ്തു ഇതുകൊണ്ടുതന്നെ സിറിയയുടെ വിഷയത്തിൽ ശക്തമായി ഇടപെടാനുള്ള വിമുഖത അവർ കാട്ടിയത് ആദ്യം മുതൽ തന്നെ വാർത്തയായി മാറിയിരുന്നു അസദ് അസദ്പ്പോൾ രാജ്യം വിട്ടത് ചൂണ്ടിക്കാട്ടി വിമതർ ഡമാസ്കസ് സ്വതന്ത്രമായി എന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ നടത്തിയിരുന്നു ഡമാസ്കസിലേക്ക് വിമതർ എപ്പോൾ കടന്നോ അതിനുശേഷം അസദിനെ മറ്റാരും തന്നെ കണ്ടിട്ടില്ല അപ്രത്യക്ഷമായി പോയി എന്നുള്ള വാർത്ത തന്നെയാണ് പ്രചരിക്കുന്നത് ബഷറിനെ കണ്ടെത്താനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ ശക്തമാക്കുന്നുണ്ട്